ഇന്ത്യ ചൈന അതിർത്തി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കുവാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നതെന്ന നിർണായകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കാര്യം ചൈനയെയും ഇന്ത്യയെയും അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. മെയ് 5-ഉം 6-ഉം ഇന്ത്യ ചൈനീസ് സൈന്യങ്ങൾ മെയ് 5-ഉം 6-ഉം ഇന്ത്യ ചൈന സൈന്യങ്ങൾ തമ്മിൽ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിൽ ഏറ്റുമുട്ടിയിരുന്നു. കൂടാതെ ലഡാക്കിന് സമീപത്തെ വ്യോമത്താവളം ചൈന വികസിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. ലഡാക്കിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള വ്യോമത്താവളത്തിലാണ് ചൈന വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ത്യയുമായി അതിർത്തി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ലഡാക്കിന് സമീപത്തെ വ്യോമത്താവളം ചൈന വികസിപ്പിക്കുന്നതായി റിപ്പോർട്ട് വന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. എന്ത് മോശമായ സാഹചര്യവും നേരിടുവാൻ തയ്യാറാകണമെന്ന് ചൈനീസ് സൈന്യത്തിന് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിന്റെ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതോടുകൂടി ഇന്ന് രാവിലെ ഏകദേശം ഇന്ത്യ ചൈന തമ്മിലുള്ള യുദ്ധം തന്നെ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം പ്രതിരോധ ശേഷിയിൽ, പ്രത്യേകിച്ച് ആയുധബലത്തിന്റെ എണ്ണത്തിൽ ചൈന ഇന്ത്യയെക്കാൾ വലിയ ഏറെ മുന്നിലാണെങ്കിലും വലിയൊരു പ്രതിസന്ധി ചൈനയ്ക്ക് ഉണ്ട്. അതായത് ടിബറ്റൻ മേഖല കേന്ദ്രീകരിച്ച് മാത്രമേ ചൈനയ്ക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ടിബറ്റനിൽ കിടക്കുന്ന വിമാനത്താവളങ്ങൾ ഏകദേശം 500-600 കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് ഏത് ദിശയിൽ നിന്നുള്ള ഒരു വിമാന ആക്രമണം ഒരിക്കലും ചൈനയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ആക്രമിക്കുക എന്നൊരു തീരുമാനം ഒരിക്കലും ചൈന എടുക്കാൻ സാധ്യമല്ല. പക്ഷേ ഇത്തരത്തിൽ ഇനിയും മുന്നോട്ട് ഇന്ത്യ ചൈന വാക്പോരുകൾ തുടരാനാണ് സാഹചര്യമെങ്കിൽ തീർച്ചയായും ഈ കേസിൽ ഇടപെടുമെന്നും അതിന് ഉത്തമ പരിഹാരം കാണുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. കാരണം കൊറോണ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരമൊരു പ്രശ്നമുണ്ടായാൽ അമേരിക്ക ചൈനയെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടില്ല എന്ന് തന്നെയാണ് ഉറപ്പാക്കാനാവുക. എന്നാൽ ആ സേവനം ഇന്ത്യക്ക് ലഭ്യമാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ കാര്യത്തിൽ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ട്രംപ് വന്നുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനമുണ്ടാക്കി തരാൻ, അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ട്രംപ് ഇടപെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. മെയ് 5-ഉം 6-ഉം ഇന്ത്യ ചൈനീസ് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചൈനീസ് സൈന്യം പല മേഖലകളിലും ഇന്ത്യയുടെ സൈനിക ശക്തി പരീക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയുമുണ്ടായി. ഈ മാസം ആദ്യമായാണ് ഏറ്റവും ഒടുവിൽ ഇരു സൈന്യങ്ങളും നേർക്കുനേർ എത്തിയത്. മെയ് 5-ഉം 6-ഉം ലഡാക്കിലെ പാങ്കോങ് സോതടാകത്തിന് സമീപം സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നുള്ളതിനാണ് വാർത്ത. മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പെട്രോളിംഗ് ചൈനീസ് സൈനികർ എത്തിയതാണ് പ്രശ്നത്തിന് കാരണമായത്. നിയന്ത്രണ രേഖ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇതിന് ഇടയാക്കിയതും. മെയ് 9 15,000 അടി ഉയരത്തിൽ ടിബറ്റിന് സമീപമുള്ള 4 ലാ മേഖലയിൽ സൈനികർ തമ്മിൽ കല്ലേറുണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. മേഖലയിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ സൈനികരെ തിരിച്ചോടിക്കാനായിരുന്നു ചൈനീസ് നീക്കം. ആയുധങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും നിരവധി സൈനികർക്ക് അന്ന് പരിക്കേൽക്കുക വരെ ചെയ്തു. മുതിർന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനെ ഹെലികോപ്റ്ററിലാണ് അന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് 2016-2018 കാലയളവിൽ 1025 തവണയാണ് ചൈനീസ് സൈന്യം അതിർത്തി ലംഘിച്ചത്. 2017 ലോക്ലയിൽ 2 മാസത്തോളമാണ് ഇരു രാജ്യങ്ങളുടെയും സൈനികർ നേർക്കുനേർ നിന്നത്. ഭൂട്ടാനും ചൈനയും അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമാണ് ലോക്ല ദോക്ല. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ജൂൺ 16 ഈ മേഖലയിൽ റോഡ് നിർമ്മിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത്. ജൂൺ 18 ഓപ്പറേഷൻ ജൂണിപ്പറിന്റെ ഭാഗമായി 270 ഇന്ത്യൻ സൈനികർ 2 ബുൾഡോസറുകളുമായി സിക്കിം അതിർത്തി കടന്ന ദോക്ലയിൽ എത്തുകയും ചെയ്തു. മേഖലയിൽ റോഡ് നിർമ്മിക്കുന്നതിനെതിരെ ഭൂട്ടാനും രംഗത്തെത്തി. ഇതിനിടയിൽ ദോക്ല ചൈനയുടെ ഭാഗമാണെന്ന് കാട്ടുന്ന ഭൂപടം ചൈന പുറത്തുവിടുക വരെ ചെയ്തു. എന്നാൽ 2012 ധാരണ ലംഘിക്കുന്ന നടപടിയാണ് ചൈനയുടേതെന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ന്യൂസ് ഡെസ്ക്.